ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. കാൻ യു ഹിയർ മീ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. കാൻ യു ഹിയർ മീ? യെസ് യെസ്. അമൃത, യെസ്, വെയർ ഈസ് യുവർ യൂണിഫോം? മറന്നുപോയോ? എന്താണ്? വേണ്ടേ മിസ്സേ? ബുധനാഴ്ച യൂണിഫോം ഇടാനോ? വെനസ്ഡേ യൂണിഫോം ഇടാറില്ല അല്ലേ? ഓക്കെ. ആർ യു റെഡി? യെസ് യെസ്. ടേക്ക് യുവർ മാത്സ് ടെക്സ്റ്റ് ബുക്ക്. ഏതായിരുന്നു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ? മക്കളെല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ? ബിയോണ, അയാൻ, വിജേഷ്, ഷഹബറ, ഷയാൻ, നീലാഞ്ചന, ഇത്രയും പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. എന്താണ് വീഡിയോ ഓൺ ചെയ്തു എല്ലാവരും? ഓക്കെ, എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ. പ്രസന്റ് ടൈപ്പ് ചെയ്യുക. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിക്കാത്തവരുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നവരുണ്ടോ? എങ്ങനെ? ഓ, ഞാൻ രാവിലെ ചായ പോയി. അതെയോ? ഞാൻ ചായ കുടിച്ചിട്ടേലോ. അതെയോ? ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിച്ചാ മതി ട്ടോ. മദ്രസ ഉള്ളവരെന്ത് ചെയ്യണ്ട പിന്നെ? ഓക്കെ, ബാക്കി കുറച്ചു പേര് കൂടി വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. വീഡിയോ ഓൺ ചെയ്തേ. നമ്മൾ ലാസ്റ്റ് ഏത് ലെസൺ എടുത്തത്? ഷേപ്സ് ആൻഡ് പാറ്റേൺസ് അല്ലേ? ഷേപ്സ് ആൻഡ് പാറ്റേൺസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? ആ പാഠത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും പഠിച്ചു അല്ലേ? സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും പഠിച്ചു. ഇതിനെന്താ പറയാ? കാൻ യു സീ ദ ത്രെഡ്? ഇതിനെന്താ പറയാ? അപ്പൊ സ്ട്രെയിറ്റ് ലൈനും കർവ്ഡ് ലൈൻസും കണ്ടാ മനസ്സിലാവുമല്ലോ. യെസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഷേപ്സുകൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പഠിച്ചത്?
റെക്ടാങ്കിൾ പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കിൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ പഠിച്ചു, സർക്കിൾ പഠിച്ചു, ട്രയാങ്കിള് പഠിച്ചു അല്ലേ. അതിൽ ഞാൻ ചോദിക്കട്ടെ, റെക്ടാങ്കിളിന് എന്താണ് പ്രത്യേകത? റെക്ടാങ്കിൾ എങ്ങനെ നിങ്ങൾ കണ്ടാ മനസ്സിലാവുക? റെക്ടാങ്കിള്, ട്രയാങ്കിൾ അല്ല കേട്ടോ. എങ്ങനെ? മാറി മാറി, നാല് വശവും സെയിം ആയത് ഏതാണ്? സ്ക്വയർ അല്ലേ. ഫോർ സൈഡും സെയിം ആണെങ്കിൽ അതാണ് സ്ക്വയർ. ആ രണ്ടു വശങ്ങൾ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡുകള് ഒരുപോലെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെക്ടാങ്കിൾ അല്ലേ. റെക്ടാങ്കിളിന് എക്സാമ്പിൾ ആണ് നിങ്ങളെ കയ്യിലിരിക്കുന്ന എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ. എന്ത്? മൊബൈൽ ഫോൺ. അതെ, ദീർഘചതുരം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലേ. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ അതിന്റെ ഒരു മോഡലാണ് അല്ലേ. അതായത് ഓപ്പോസിറ്റ് സൈഡാണ് സെയിം ആയിട്ടുണ്ടാവുക. സ്ക്വയറിന് എന്താ ഉണ്ടാവുക? ഫോർ സൈഡും സെയിം ഉണ്ടാവും, വശവും ഒരേ. ആ പിന്നെ നമ്മൾ പഠിച്ചത് സർക്കിൾ ആണല്ലേ. സർക്കിൾ നമുക്ക് അറിയാലോ, റൗണ്ട് അല്ലേ. ട്രയാങ്കിളിന് എത്ര വശങ്ങളുണ്ട്? ആ ത്രീ സൈഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കിള്. അപ്പൊ അത് നാല് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുമല്ലോ. ഇനി നമ്മള് അതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ മൂന്ന് വിധത്തിലുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഇതിൽ നമ്മൾ പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ. ആ ഇതിന് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയും. സ്ലീപ്പിംഗ് നമ്മൾ കിടന്നുറങ്ങുന്നത് പോലെ സ്ലീപ്പിംഗ് ലൈൻ കേട്ടോ. എന്ത് പറയും? സ്ലീപ്പിംഗ് ലൈൻ. ഇനി ഇത് നേരെ നമ്മള് ഇതാ ഇങ്ങനെ പിടിച്ചാലോ, ഇതിനെന്താ പറയാന്നറിയോ? ഈ ലൈനെ സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡപ്പ്, സ്റ്റാൻഡിങ്. നമ്മൾ അസംബ്ലിക്കൊക്കെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നില്ലേ, എന്താ പറയാ? സ്റ്റാൻഡിങ് ലൈൻ. ഇനി കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണെങ്കിലോ അതിനെ പറയാ സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ലെസണില് ഒരു വർക്ക് മിസ് തരാം, ഒരു എക്സ്ട്രാ വർക്ക്. നിങ്ങളെ വീട്ടില് ലേഡി ഫിംഗർ ഉണ്ടോ? ലേഡി ഫിംഗർ എന്താ? വെണ്ടയ്ക്ക സാമ്പാറിലൊക്കെ കൂടുന്ന ലേഡി ഫിംഗർ ഉണ്ടോ? മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. അതായത് ഈ ലേഡി ഫിംഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു ലേഡി ഫിംഗർ അമ്മയോട് ചോദിച്ചു വാങ്ങുക. ഒറ്റ ഒന്ന് മാത്രമേ, വെറുതെ എല്ലാം എടുക്കരുതേ. ഒരു ലേഡി ഫിംഗർ നിങ്ങൾ ചോദിച്ച് വാങ്ങുക, അമ്മയോട് അത് രണ്ട് പീസാക്കി തരാൻ പറയോ? പറയോ? ആ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലതും ഒന്ന് പ്രസ് ചെയ്യുക, ആ മുറിച്ച ഭാഗം. എന്നിട്ട് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ ഒന്ന് അമർത്തി വെച്ച് നോക്കിക്കോ, അതിൽ പല രൂപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? പല ഷേപ്സും കാണാൻ വേണ്ടി പറ്റും. പേജ് നമ്പർ 144 പേജ് നമ്പർ 144 ലാസ്റ്റ് ഇതാ കൊടുത്തിരിക്കുന്ന വർക്ക്, അതാണ്. Take a lady's finger and ask mummy to cut it into 2 pieces. അമ്മയോട് ചോദിച്ചിട്ട് ഒരു ലേഡി ഫിംഗർ വാങ്ങുക, അമ്മയോട് അത് 2 പീസായിട്ട് കട്ട് ചെയ്തു തരാൻ വേണ്ടി പറയാ കേട്ടോ. ലേഡി ഫിംഗർ മാത്രം. ഓക്കെ, ഡിപ് ദ 2 pieces ഇൻ ഡിഫറെന്റ് കളേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ച്
ഉജാല, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, കളേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ, പ്രസ് ദം ഓൺ വൈറ്റ് പേപ്പർ ടു മേക്ക് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്. നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ അതായത് അതെന്ത് ചെയ്യാ, കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താല് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്, നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മനോഹരമായ മോഡലുകൾ കിട്ടും. ആ ബോക്സിൽ കണ്ടോ നിങ്ങള്, ലേഡി ഫിംഗർ കൊണ്ട് വെച്ചത് കണ്ടോ നിങ്ങള്, മോഡൽ കണ്ടോ, എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ, പല കളേഴ്സിലും കണ്ടോ, ചെയ്തു നോക്കോ നിങ്ങള്. ആ ഒറ്റയ്ക്ക് ചെയ്യരുത്, അമ്മയുടെയും കൂടി ഹെൽപ്പ് വാങ്ങാട്ടോ. ഓക്കേ, ഇനി പേജ് നമ്പർ 145 ആണ് ഇനി നമ്മൾ പറയേണ്ടത് അല്ലേ. 145 ഒരു വർക്ക് പറഞ്ഞു. സെക്കൻഡ്, തിങ്ക് ആൻഡ് ആൻസർ, ലുക്ക് അറ്റ് ദീസ് നമ്പേഴ്സ്, ദേ ആർ കളേർഡ് ഇൻ എ സെർട്ടൻ ഓർഡർ ഓഫ് പാറ്റേൺ. ക്യാൻ യു കംപ്ലീറ്റ് ദീസ് പാറ്റേൺസ് ആൻഡ് സേവ് വാട്ട് ദ നമ്പേഴ്സ് ആർ കോൾഡ്. അത് കുറേ നമ്പേഴ്സ് കണ്ടോ നിങ്ങള്, മാലയിലെ മുത്തുമണികൾ പോലെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കണ്ടോ, കണ്ടോ, കണ്ടു. ആ അതിന് തൊട്ട് താഴെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ, 1, 3, 5, 7 - കണ്ടോ. അതെങ്ങനെയാ കണ്ടുപിടിക്കുക, വൺ കഴിഞ്ഞാല് നമ്മുടെ നെക്സ്റ്റ് നമ്പർ ഏതാ പഠിച്ചേ, 2 ആണല്ലേ, അവിടെ 2 ഇല്ലല്ലോ. കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് നമ്പറാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 3 ആണല്ലേ. അപ്പൊ 1 കഴിഞ്ഞിട്ട് 2 തന്നിട്ടില്ല, 3 ഉണ്ട് അവിടെ. 3 കഴിഞ്ഞിട്ട് 4 ഉണ്ടോ അവിടെ, പിന്നെ 5 കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ ഏതാണ്, ഫൈവ് കഴിഞ്ഞ് 6. 6 എവിടെ ഉണ്ടോ, നെക്സ്റ്റ് ഏത് സംഖ്യ കൂടുന്നത്, 7. അപ്പൊ 7 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഉണ്ടോ, 8 ഉണ്ടോ അവിടെ, അവിടെ ഏത് സംഖ്യ കൊടുത്തത്, 9 കഴിഞ്ഞിട്ട് ഇനി ഏത് സംഖ്യ നമ്മൾ അവിടെ ചേർക്കേണ്ടത്, 10 ആണോ, ആ 10 ചേർക്കരുത്, നമ്മൾ ഏത് സംഖ്യ ചേർക്കേണ്ടത്, 11. അവിടെ ഏത് സംഖ്യ ചേർക്കണം, 11 ചേർത്ത് വെച്ചേ. അപ്പൊ ഇതിനെ നമ്മുടെ ഒറ്റ സംഖ്യകളാണ് ഇത്, ഒറ്റ സംഖ്യകളാണ് ഇത്, ഇതിന് നമ്മൾ എന്താ പറയാ, ഓഡ് നമ്പേഴ്സ്. അവിടെ നമ്പേഴ്സിന്റെ മുന്നിൽ എന്ത് ചേർക്കണം, ഓ ഡി ഡി, വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ. ഇനി ഇലവൻ കഴിഞ്ഞിട്ട് ഏത് സംഖ്യ ആയിരിക്കും വേണ്ട, 15 ആ, അങ്ങനെയാണ് അതിന്റെ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കേണ്ടത് ട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുക, എല്ലാരും മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ, മിസ് പറയട്ടെ, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ, നിങ്ങൾ സംസാരിക്കുന്ന മിസ് കേൾക്കുന്നു. ഫാത്തിമ ഇങ്ങോട്ട് നോക്ക്, മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം, മക്കള് ക്വസ്റ്റ്യന്റെ മോഡൽ എങ്ങനെയാ നോക്കണം. നമ്മളിപ്പോ നേരത്തെ വാട്ട് വിൽ കം നെക്സ്റ്റ് ഡ്രോ ഇറ്റ് അല്ലേ, സ്ക്വയർ ട്രയാങ്കിൾ, സ്ക്വയർ ട്രയാങ്കിൾ, നെക്സ്റ്റ് എന്താന്ന് നമ്മൾ വരച്ചു വെച്ചു. അതേപോലെ വേറൊരു ക്വസ്റ്റ്യനാണ് ഏത്, ഇത് എങ്ങനെ, 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഖ്യ 3 ആണ്, 3 കഴിഞ്ഞിട്ട് 4 ഇല്ല, അവിടെ ഏതാണ്, 5 ആണ്, 5 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഖ്യ അവിടെ ഇല്ല, പകരം 7 ആണ്. അപ്പൊ അതനുസരിച്ചാവുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം,
ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസറ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് അങ്ങ് നയൻ കഴിഞ്ഞാൽ ടെൻ ആണ് വേണ്ടതെന്ന് പറയരുത്, എഴുതരുത്. ഓക്കെ, അപ്പോ ഇതിന് നമ്മൾ എന്ത് പറയും? ഓഡ് നമ്പേഴ്സ്. ഓ ഡി ഡി ഷഹബറേ, ഷഹബറ, ഷഹബറ. ഷഹബറയാണോ എഴുതുന്ന, ഉമ്മയാണോ എഴുതുന്നത്? ഓടിക്കോറ, ഓടിക്കോ. എഴുന്നില്ലേ. ഓഡ് നമ്പേഴ്സ്, ഓ ഡി ഡി ഓഡ് നമ്പേഴ്സ് ബ്രാക്കറ്റിൽ ഉണ്ടാവണം. നെക്സ്റ്റ് അതുപോലെ വേറൊരു മോഡലാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന സംഖ്യ. ശ്രദ്ധിച്ച് പറയണേ, ടു അവിടെ ഉണ്ടല്ലേ, ടു. നെക്സ്റ്റ് ത്രീ ഉണ്ടല്ലോ, ഫോർ ആണല്ലേ. ഫോർ കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാണ്? സിക്സ്. സിക്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എയ്റ്റ്. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും? അപ്പൊ രണ്ട് കൂട്ടി കൂട്ടി എഴുതാനാണ് അതല്ലേ. പ്ലസ് പ്ലസ് ടു, ടു ആഡ് ചെയ്ത് ചെയ്ത് ഇത് പോണ്ടതാണ്. ടെൻ, ടെൻ കഴിഞ്ഞ് നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും? ട്വൽവ്. മാറിപ്പോലെ ടു ഫോർ സിക്സ് എയ്റ്റ്. എയ്റ്റിനോട് രണ്ട് കൂട്ടി കഴിഞ്ഞാൽ ടെൻ. ടെന്നിനോട് വീണ്ടും രണ്ട് പ്ലസ് ടു ആഡ് ചെയ്താൽ ട്വൽവ്. ട്വൽവ് കഴിഞ്ഞ നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും? എഴുതരുത്. ട്വൽവ് കഴിഞ്ഞാല് ഫോർട്ടീൻ. ഫോർട്ടീൻ കഴിഞ്ഞ നെക്സ്റ്റ് സംഖ്യ കഴിഞ്ഞ നെക്സ്റ്റ് ഏതായിരിക്കും? എയ്റ്റീൻ കഴിഞ്ഞ നെക്സ്റ്റ്, നെക്സ്റ്റ് വെരി ഗുഡ്. നല്ല മക്കളാണല്ലേ, എല്ലാരും നല്ല മക്കളാണല്ലേ. ഇപ്പോഴെല്ലാം ആൻസർ പറയുന്നുണ്ട്, പിന്നെ കിട്ടുകയും ചെയ്യില്ല. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ഈവൺ നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, എൻ യു എം ബി ഇ ആർ എസ്. ബ്രാക്കറ്റിൽ എവിടെ എഴുത്? സ്വന്തമായിട്ട് എഴുത. എല്ലാവരും മടിയന്മാരായിട്ട് ഇരിക്കല്ലേ, അമ്മമാരെ കൊണ്ട് ചെയ്യിക്കല്ലേ. നല്ല മക്കളാണ്, നല്ല നല്ല മക്കളാണ്. നിങ്ങൾ എന്നെ ചെയ്ത മിസ് പറഞ്ഞുതരും. ഈവൺ നമ്പേഴ്സ്, ഇ വി ഇ എൻ. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ഇ വി. ഡാനിയൽ എഴുതിയോ? ആ എഴുതുന്നാലേ. എവിടെ? നിന്റെ കയ്യിൽ പെൻസിൽ കാണുന്നില്ലല്ലോ. ആ പെൻസിൽ ഒന്നും എടുത്തില്ല, പിന്നെ എന്തെടുത്തിട്ട് എഴുതുന്നില്ല. റയാൻ എഴുതിയോ? ഇല്ല. നിങ്ങളി പറയോ? ആ പറയും പറയും. ഇവൺ, ഇ വി ഇ വി ഇ എൻ. Even numbers. The miss board, the screen le nokkittu nokko. Even numbers. E V E N N U M B E R S. Even numbers. എഴുതിയോ? ഇരട്ട സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ഫിനിഷ്. നെക്സ്റ്റ് വർക്ക് പറയട്ടെ. എഴുതിയ മക്കളെല്ലാവരും റയാൻ എഴുതിയ മോനെ.
റയാൻ എഴുതിയോ? ഓക്കെ. സൽമാൻ നാസർ എഴുതിയോ? ഓക്കെ. എന്തോ ഉഷാറില്ലാത്ത, സൽമാൻ ചായയൊന്നും കുടിച്ചില്ല എന്നോന്നല്ലോ. ആദിത്യ എഴുതിയില്ലേ മോനെ? യെസ്. മിയാദാസ്? എഴുതിയോ? യെസ്. ഓക്കെ. നാസ എഴുതിയോ? നാസ എഴുതിയോ? നീലാഞ്ജന? സാവിയോ? എഴുതി. ജോവിൻ ജോയലും എഴുതിയില്ലേ? യെസ്. ദീക്ഷിത്? ഓക്കെ. ബിയോണ? ബിയോണിനെ കാണുന്നില്ല. ഇഷിക? യെസ്. സെറ മരിയ? യെസ്. ജിയ റോസ്? അനാമിക? യെസ്. ഫാത്തിമ? യെസ്. ഏഞ്ചൽ? ഓ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ. മിസ് അത് ഗ്രൂപ്പിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ എഴുതാമോ? എഴുതി വെക്കുമോ നോട്ടില്? ഓക്കെ. റിച്ചാർഡ് എഴുതിയോ? യെസ്. ആയുഷ്? ഡാനിയൽ കഴിഞ്ഞോ? പേജ് നമ്പർ മനസ്സിലായില്ല. പേജ് നമ്പർ 145. അപ്പൊ നീ ഇത്രയും സമയം ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കുന്നേ? മാം, ഷയാന് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായി. ഇപ്പം ശരിയായിരുന്നു. പേജ് നമ്പർ 145 ആ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. തിങ്ക് ആൻഡ് ആൻസർ നിലയിൽ 1 മുതൽ 12 വരെ കണ്ടോ ഒരു മാല പോലെ നമ്പേഴ്സ്? പേജ് നമ്പർ 145. സെമസ്റ്റർ 1 ആണ്. 1 കംപ്ലീറ്റ് ആയില്ലല്ലോ. 1 ആണ് എടുക്കുന്നത്. എങ്ങനെ? 2 തന്നത്. സാറ് പറഞ്ഞു 1 കംപ്ലീറ്റ് ആയില്ലേ, അപ്പം 2 എടുത്തോ. 2 തന്നത്. അതെയോ? ഇല്ല, 1 കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. അപ്പൊ ഒരു പാഠം കൂടി അതിലുണ്ട് ക്ലോക്കിനെ കുറിച്ച്. അപ്പൊ ഞാനത് കംപ്ലീറ്റ് ആവാതെ അതില് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞിട്ട് അതൊന്നും തീർക്കാതെ രക്ഷയില്ലല്ലോ. അപ്പൊ ഞാൻ വാട്സാപ്പിൽ അയച്ചോ ക്ലാസ് കഴിഞ്ഞിട്ട്. ആ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നിന്നേ ഒന്ന് പേരും ക്ലാസ്സും അയച്ചു തന്നാ മതി. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. മക്കളെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് എല്ലാവരും മിസ്സിന് പേഴ്സണൽ ആയിട്ട് വാട്സാപ്പിൽ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വിടുക കേട്ടോ. മിസ് അതിന്റെ പേജ് അയച്ചുതരാം. അതിൽ വേണ്ടുന്നത് പ്രധാനപ്പെട്ടത് മാത്രം അയച്ചുതരാം. അത് നിങ്ങളൊന്ന് എഴുതിയാ മതി കേട്ടോ നോട്ട്ബുക്കിലേക്ക്. ഇമ്പോർട്ടൻസ് മാത്രമേ മിസ് പറയുന്നുള്ളൂ, ഫുള്ളൊന്നും പറഞ്ഞിരുന്നില്ല. ഓക്കെ, നമുക്ക് അതിലൊരു ചാപ്റ്ററും കൂടി തീരാനുണ്ട്. എന്നാലേ നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതില് നെക്സ്റ്റ് ഏതാണ്? ദിസ് ഈസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി. നമ്മൾ നാഷണൽ ഫ്ലാഗ് കണ്ടോ നിങ്ങൾ എല്ലാവരും? നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി ഇന്ത്യ. വി റെസ്പെക്ട് അവർ നാഷണൽ ഫ്ലാഗ്. നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യാറില്ലേ നാഷണൽ ഫ്ലാഗിനെ കാണുമ്പോൾ? റെസ്പെക്ട് അറിയാലേ, ആദരിക്കാറില്ലേ, ബഹുമാനിക്കാറില്ലേ, റെസ്പെക്ട് ചെയ്യാറില്ലേ? നമ്മൾ വേറെ എന്താ ആരെ കാണുമ്പോഴാ റെസ്പെക്ട് ചെയ്യാ? ആ, ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോഴല്ലേ. നമ്മളെക്കാട് മുതിർന്നവരെ കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യണം?
റെസ്പെക്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് നാഷണൽ ഫ്ലാഗിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസ്പെക്ട് ചെയ്യും. കാരണം എന്താണ്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഓഫ് അവർ കൺട്രി അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഫ്ലാഗ് ആണത്. വി റെസ്പെക്ട് അവർ നാഷണൽ ഫ്ലാഗ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഷേപ്സ് ഓഫ്, നമ്മുടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിന്റെ ഷേപ്പ് എഴുതാനുണ്ട്. ഷേപ്പ് ദ സഫ്രോൺ സ്ട്രിപ്പ്, ദ ഷേപ്പ് ഓഫ് ദ സഫ്രോൺ സ്ട്രിപ്പ്. ഡാഷ് ദ അശോക് ചക്ര, ആ അതില് റെക്ടാംഗിളിന്റെ മോഡലിലാണ് വരുന്നത് അല്ലേ. അപ്പൊ ഡാഷ് എന്നുള്ളടുത്ത്, ഫസ്റ്റ് ഡാഷ് എന്നുള്ളടുത്ത് എന്തെടുക്കണം? റെക്ടാംഗിൾ. ആർ ഇ സി ടി എ എൻ ജി എൽ ഇ, റെക്ടാംഗിളിന്റെ മോഡലിലാണ് ഫ്ലാഗ് ഉണ്ടാവുക. അപ്പൊ അവിടെ ഫസ്റ്റ് ഫിൽ ചെയ്യേണ്ടത് റെക്ടാംഗിൾ. നെക്സ്റ്റ് ഫിൽ ചെയ്യേണ്ടത് അശോക് ചക്ര. ഏത് മോഡലാണ്, ഏത് ഷേപ്പാണ്? റെക്ടാംഗിളിന്റെ സ്പെല്ലിംഗ് മിസ് ഇനി പറയില്ലല്ലോ. മിസ് കഴിഞ്ഞ ദിവസം സ്പെല്ലിംഗ് പഠിക്കാൻ പറഞ്ഞതല്ലേ. സർക്കിൾ ആണ് അശോക് ചക്ര. ഇങ്ങനെയാണ് എഴുതേണ്ടത്, കണ്ടോ നിങ്ങള്? കണ്ടോ? റെക്ടാംഗിൾ ആർ ഇ സി ടി എ എൻ ജി എൽ ഇ, റെക്ടാംഗിൾ. നെക്സ്റ്റ് എന്താണ്? സർക്കിൾ. റെക്ടാംഗിൾ സർക്കിൾ. അശോക് ചക്ര ഏതാ വരിക? സർക്കിള്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ലെസണിലുള്ളത്. നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് മക്കളെ. മിസ്സിന് ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഇനി തീരാനുണ്ട്, സെക്കൻഡ് സെമസ്റ്റർ കൂടി ഉണ്ട് അത്രേ ലേ. അപ്പൊ നമുക്ക് ഇതിലൊരു പാഠഭാഗം കൂടി ഉണ്ട്, ഏത്? ടൈം. ടൈം പഠിക്കണ്ടേ നമുക്ക്? ടൈം ഇല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏ ടൈം വേണ്ട. ആ അപ്പൊ ടൈം കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്. ആ മിസ് പറയട്ടെ, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്ക്, മിസ് പറയട്ടെ. അതായത് നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ, എട്ടാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് സെമസ്റ്ററിലെ എട്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? ടൈം. ടൈം എന്ന് പറഞ്ഞാല് സമയം, ടൈം അല്ലേ. അനിരുദ്ധേ, അനിരുദ്ധ ഒന്നും ഉണ്ടല്ല, പാവം മോനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ടൈം, ടൈം നിങ്ങൾക്ക് സമയം നോക്കാൻ അറിയോ? ക്ലോക്കിലും വാച്ചിലും ഒക്കെ? മൊബൈലിൽ അറിയാല്ലേ. മൊബൈലിൽ എല്ലാവരും വേഗം മൊബൈൽ ഓൺ ആക്കിട്ടില്ലേ നിങ്ങൾ സമയം നോക്കാറ്? മടിയന്മാര്. ക്ലോക്കിൽ സമയം നോക്കൂല അല്ലേ. ആ മൊബൈലിൽ. ആ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോക്കിലും വാച്ചിലായാലും ടൈം നോക്കാൻ വേണ്ടി പഠിക്കണം അല്ലേ. ഒരു ദിവസം എത്ര മണിക്കൂറാണ്? വൺ ഡേ ഹാസ് 24 hours അല്ലേ. 24 മണിക്കൂർസ് ഉണ്ടല്ലേ. 25 ആണോ ബിയോണ? 24 അല്ലേ. നമുക്ക് മിസ്സിനെല്ലാം 24 ഉള്ളൂ, ബിയോണക്ക് 25 ആണെന്ന് മാറിപ്പോയി അടിച്ചത്. ഹായ്. അപ്പൊ 24 hours ആണല്ലേ. വൺ ഡേ ഹാസ് 24 hours അല്ലേ. ആണോ? 24 hours ആണോ? ഇപ്പൊ എത്ര ടൈം ആയി നിങ്ങൾക്കറിയോ? 8:59 ആയല്ലേ.
ഓക്കെ ഗുഡ്. അത് ഫോണിൽ നോക്കിട്ടല്ലേ, ടോക്കിൽ നോക്കിട്ട് പറയാൻ അറിയോ? ആ പക്ഷെ ക്ലോക്കിൽ നോക്കോ നിങ്ങൾ, ക്ലോക്കിൽ നോക്കി പറയോ. അപ്പൊ മിസ് ക്ലാസ് ഇപ്പൊ കഴിയാറായി, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സമയത്തെ കുറിച്ച് പഠിക്കാം ട്ടോ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ടൈം എന്നുള്ള പാഠം എടുത്തിട്ട് പഠിച്ചിട്ട് വരാം. അപ്പൊ അതിനു മുന്നേ ഞാൻ ക്ലാസ് ഗ്രൂപ്പില്, നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ഹോംവർക്ക് തരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ലെസണുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക്, കഴിഞ്ഞ ലെസണുമായി ബന്ധപ്പെട്ടത്, ഷേപ്സ്. വാട്ട് വിൽ കം നെക്സ്റ്റ്, ഡ്രോ ഇറ്റ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരക്കണം, നോട്ട്ബുക്കിലേക്ക് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് അപ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോ ചെയ്യണം, നാളത്തേക്ക് ചെയ്തു വെക്കുക, മറന്നുപോവോ. ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാട്ടോ. ബാക്കി ഫസ്റ്റ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ഒന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക, മിസ് അതിന്റെ ഫോട്ടോ അയച്ചു തന്നേക്കാം, ഏത് പേജാണെന്നില്ല കേട്ടോ. നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്, നോട്ട്ബുക്കിലാണ് നല്ല വൃത്തിയിൽ വരക്കുക കേട്ടോ. ഓക്കെ, എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തിരുന്നല്ലോ. ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ ബൈ. മക്കളെല്ലാരും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ആ ബൈ ബൈ ബൈ. മദ്രസയിൽ നിന്ന് പോയിട്ട് വന്നവരെല്ലാം വേഗം ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറ അമ്മയോട്. കീർത്തി